എല്ലാവർക്കും നമസ്കാരം. ജാക്ക്ഫ്രൂട്ട് കിച്ചന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വൈനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വൈനുകളിലൊക്കെ താഴെ പലരും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വൈനുണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല, മാസങ്ങളോളം കഷ്ടപ്പെട്ട് കെട്ടിവെച്ചിട്ട് വൈന് റെഡിയാക്കി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് കാരണം വൈനുണ്ടാക്കാൻ അറിയാൻ മേലാത്തവർ വൈനുണ്ടാക്കുന്ന രീതികൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ വീഡിയോകൾ മുഴുവനായി കണ്ടതിന് ശേഷം തയ്യാറാക്കുക. ചിലർ പറയുന്നത് ഈ വൈനകത്ത് മസാലക്കൂട്ടുകൾ കറുവാപ്പട്ട ചേർത്തില്ല, ഏലക്ക ചേർത്തില്ല, ഗ്രാമ്പൂ ചേർത്തില്ല, ഇതൊക്കെ ചേർക്കാതെ എങ്ങനെയാണ് വൈൻ റെഡിയാക്കുന്നത് ചോദിക്കാറുണ്ട്. ഈ സാധനങ്ങളൊന്നും ചേർക്കാതെ രുചികരമായിട്ടുള്ള രീതിയിൽ വളരെ വീര്യമേറിയ രീതിയിൽ വൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ വൈനിന്റെ സ്വാഭാവിക രുചി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിന്റെ യഥാർത്ഥ രുചി, ആ ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മസാലക്കൂട്ടുകളൊന്നും തന്നെ ചേർക്കാൻ പാടില്ല. അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വീര്യം കിട്ടും. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു വൈനാണ്. അത് നല്ല കളറാണ്, നല്ല ചോര കളറാണ്, നല്ല രുചികരമാണ്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കാണിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറായി നോക്കണം. അതിന്റെ കളറൊക്കെ കണ്ട നല്ല ചോര പോലുള്ള വൈനാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഡ്രാഗൺ ഫ്രൂട്ടിന് അല്പം വില കൂടുതലാണെങ്കിൽ പോലും വളരെ രുചികരമായിട്ട് തയ്യാറാക്കാവുന്ന, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അല്പം മധുരം കൂടുതൽ ചേർത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുഴിക്കാം. മിതമായിട്ടുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വൈനാണിത്. ഇതിന്റെ കളറൊക്കെ കണ്ടോ, കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട്. നല്ല വൈനിന്റെ നല്ല മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ലുണ്ട്, ആവശ്യത്തിനുള്ള വീര്യമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ വൈൻ തയ്യാറാക്കുന്നതെന്നുള്ള അതിന്റെ വീഡിയോയിലേക്ക് പോകാം. വൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ നല്ല വാടിയതോ ഓവറായിട്ട് പഴുത്തതോ ചീഞ്ഞതോ ഒന്നും നമ്മൾ വൈൻ ഉപയോഗിക്കാൻ തയ്യാറാക്കരുത്. ഏത് പഴങ്ങളാണെങ്കിൽ പോലും നല്ല ഫ്രഷായിട്ടുള്ള പഴങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ കളറ് വെള്ളയാണോ ചുമപ്പാണോ എന്ന്. നല്ല ചുമപ്പാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മളങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. നല്ല ചുമല കളറാണ്, എല്ലാം നല്ല വിളഞ്ഞ് നല്ല മധുരമുണ്ട്. ഞാൻ വേറെ ഒരെണ്ണം കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. നമുക്കിതൊന്ന് ചെറിയ ചെറിയ കത്തി കൊണ്ട് തന്നെ ഇത് ചെറിയതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പൾപ്പ് നമുക്ക് പൂർണ്ണമായിട്ടും നീക്കം ചെയ്തെടുക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് ഓരോ ഡ്രാഗൺ ഫ്രൂട്ടും കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഇത് ഒരു കിലോഗ്രാം 200 ഗ്രാം ഡ്രാഗൺ ഫ്രൂട്ടാണിത്. ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം 1 കിലോയോളം പൾപ്പ് മാത്രം ലഭിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്കിതെടുത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വൈൻ കെട്ടി വെക്കാൻ പോവാണ്. അതിനു വേണ്ടി ഒരു 3 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പൾപ്പ് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഇത് മിക്സിയിൽ അടിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈനകത്ത് ഒരുപാട് മട്ടായി പോകും. ഇതുപോലെ കുരുകുരാന്ന് നമ്മൾ കത്തി കൊണ്ട് തന്നെ ആക്കി നമ്മൾ ആ ഭരണിയിലേക്ക് ഇട്ടതിലേക്ക് നമ്മൾ 650 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മധുരത്തോടു കൂടിയാണ്, കുറച്ച് മധുരത്തോടു കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 10 ഗ്രാം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. ഇത് തിളപ്പിച്ചാറിയ വെള്ളം, 2 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വരണം. അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റൊക്കെ കട്ട കെട്ടി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫെർമെൻറ്റേഷൻ കൃത്യമായിട്ട് നടക്കില്ല. അത് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുകയാണ്. 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഇഞ്ചി നീരോ ഓറഞ്ചിൻ്റെ നീരോ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് കൂട്ടിയിളക്കാം. ഇതെല്ലാം കൂടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു നല്ല കളറൊക്കെ നമ്മുടെ കുപ്പിക്കടിയിൽ ആ വെള്ളത്തിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കിത് കെട്ടിവെക്കുകയാണ് വേണ്ടത്. അടപ്പ് ടൈറ്റാകാതെ ജസ്റ്റ് അടപ്പൊന്ന് വെച്ചിട്ട് നമ്മൾ തുണിയിട്ട് മൂടി ഇത് ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വെട്ടമൊന്നും ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. ഇത് 8 ദിവസമാണ് നമ്മൾ കെട്ടിവെക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 ദിവസവും രാവിലെ നമ്മൾ ഇളക്കി കൊടുക്കണം. 9 ദിവസം രാവിലെ നമുക്കിത് അരിച്ചെടുക്കണം. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മുടെ ഫെർമെൻറ്റേഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുണിയൊക്കെ ഇങ്ങോട്ട് മാറ്റി അടപ്പൊക്കെ തുറന്ന് നോക്കാം. പുറത്തൊന്നും ചാടി വന്നിട്ടില്ല. എപ്പോഴും നമ്മൾ ഭരണിയുടെ 2 ഇഞ്ച് താഴെ ഇട്ട് മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ അത്രേ ഒഴിക്കുകയുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചാടി പുറത്ത് വരും. അപ്പോൾ നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അധികം ഇട്ട് ഇളക്കാൻ പാടില്ല, ചെറിയ രീതിയിലൊന്ന് ഇളക്കി നമുക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അല്ല മേളിൽ കിടക്കുന്നതിനാണ് എല്ലാം കൂടെ അടിയിലേക്ക് പോകണം. അപ്പോൾ മൊത്തത്തിൽ എല്ലാ ദിവസവും അതിനാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്.
ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ഇളക്കാതെ നമ്മൾ അത് ഇളക്കി നേരിട്ട് ഇത് വീണ്ടും അടച്ചു കെട്ടി വെക്കുകയാണ്. ഇനി ഒമ്പതാം ദിവസമാണ് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. ഒമ്പതാം ദിവസമാണ് നമ്മൾ രാവിലെയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അത് കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ഒമ്പതാം ദിവസം രാവിലെ നമ്മൾ തുറന്നു നോക്കുകയാണ്. നമ്മുടെ വൈൻ എപ്രകാരം എന്തും വേണ്ടും ആയാലും നമുക്ക് നോക്കണം, റെഡിയായോ എന്ന് നോക്കണ്ടേ. അപ്പം നമ്മൾ അടപ്പൊക്കെ അങ്ങോട്ട് തുറന്നു നോക്കാം. ഇപ്പോൾ തന്നെ ഒരു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അതിനകത്തുള്ള വാതകങ്ങളൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ വൈൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ദിവസം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് താഴോട്ട് പോവുള്ളൂ. അപ്പം നമ്മുടെ വൈനിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അരിച്ചെടുക്കണം. ഇത് പൂർണ്ണമായിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇത് തോർത്ത് വെച്ച് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണ ഒട്ടും മട്ടില്ലാതെ കിട്ടും. ഞാനിത് രണ്ടാമത് അരിക്കുമ്പോൾ മാത്രമേ തോർത്ത് വെച്ച് അരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ച് അധികം പ്രസ് ചെയ്യാതെ, അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ മട്ടുകൾ കൂടുതലായിട്ട് നമ്മുടെ വൈനിലേക്ക് കലരും. ഇതുപോലെ സാവധാനത്തിൽ നമ്മൾ അധികം പ്രസ് ചെയ്യാതെ ഈ അതിനുള്ളിലെ ജ്യൂസ് മുഴുവൻ, നമ്മുടെ വൈൻ മുഴുവൻ നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. ഒരു 2 ലിറ്ററുള്ള ബോട്ടിൽ നിറച്ച് നമ്മൾ വൈൻ അരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള മട്ടൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ആക്കിയിട്ടില്ല. അധികം മട്ടില്ലാത്ത രീതിയിലെടുത്ത് മട്ടുള്ള ഭാഗം നമ്മൾ വേറെ 2 ഗ്ലാസുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേറെ കുപ്പികളിലായാണ് വെക്കുന്നത്. അത് തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വെക്കണം. ഈ 2 ലിറ്ററുള്ള നമ്മൾ വൈൻ കെട്ടി വെച്ചിരുന്ന കുപ്പിയിലേക്ക് തിരിച്ചൊഴിച്ചിട്ട് ഈ ചെറിയ കുപ്പിയിൽ നമ്മുടെ ഈ മട്ട് മാത്രം നമ്മൾ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ തെളിനീരുള്ളത് ആദ്യം നമ്മളെടുത്ത വൈന് വലിയ കുപ്പികൾ ഈ കുപ്പിയിലേക്ക് ഒഴിച്ച് നമുക്കിത് അടച്ചു വെക്കണം. ഈ ചെറിയ ഈ മട്ടും ഇതുപോലെ എടുത്ത് വെക്കുകയാണ്. ഇതൊരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ തെളിഞ്ഞ് വരും. 2 ദിവസം കഴിയുമ്പോൾ നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റണം, നല്ല ഉണങ്ങിയ കുപ്പികളിലേക്ക് മാറ്റണം. ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ഉണങ്ങിയ, കഴുകി ഉണങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തണുത്ത വെള്ളം, പച്ചവെള്ളത്തിൽ കഴുകിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വൈനൊക്കെ കളയും. ഇതൊരു സിന്ദൂരം കലക്കി വെച്ച പോലെ കളറുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെക്കുകയാണ്. 2 കളറ് കണ്ട, അപ്പോൾ ആ മട്ടെല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ടാണ് ആ കളറ്. ഇത് അടച്ച് വെക്കുകയാണ്. അത് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 2 ദിവസം കഴിയുമ്പോൾ നമുക്കിവനെ അരിച്ച് കുപ്പികളിലേക്ക് മാറ്റണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ തുറന്നിട്ട് നമ്മുടെ വൈൻ നമ്മൾ കുപ്പികളിലേക്ക് മാറ്റാൻ പോവുകയാണ്. നല്ല കളറുള്ള കുപ്പികളിൽ വേണം നമ്മൾ വൈൻ എപ്പോഴും സൂക്ഷിക്കുക. ഞാൻ ഇന്നൊരു കളറുള്ള കുപ്പികളിൽ, ഒരു വൈറ്റ് കുപ്പിയിലുമാണ് എടുക്കുന്നത്. അതിൻ്റെ കളറൊക്കെ നമ്മൾ വ്യക്തമായിട്ട് വൈൻ്റെ കളറെല്ലാവരും വന്ന് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ അല്പാൽപമായിട്ട് നമ്മുടെ ആ ഫ്രൂട്ടിൻ്റെ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അംശങ്ങളൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട്. നമ്മൾ അരിപ്പ് വെച്ചാണ് അരിച്ചത്. ഇനിയും നമ്മളിത് കുപ്പിയുടെ മുകളിൽ നമ്മൾ ചോർപ്പ് വെച്ചിട്ട് ഒരു തോർത്ത് കൊണ്ട് നമ്മൾ തോർത്ത് വെച്ച് അരിച്ചെടുക്കണം. ഇത് നമ്മൾ ഈ വൈൻ അരിക്കുന്നതിന് വേണ്ടി മാത്രം കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന തോർത്താണ്. നമ്മൾ കുളിക്കുന്ന തോർത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് സാവധാനത്തിൽ അരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ അതിനകത്ത് മട്ടിൻ്റെ അംശം ഉള്ളതൊക്കെ ആ മേളിൽ ആ തോർത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെ സാവധാനത്തിൽ അധികം കലങ്ങാതെ നമ്മളത് 2 കുപ്പികളിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ രുചികരമായിട്ട് വളരെ വീര്യത്തോടുകൂടി തയ്യാറാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് വൈൻ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അല്പം മധുരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നല്ല വളരെ ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പേജ്, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നമ്മുടെ ഓരോ വ്യൂവേഴ്സിൻ്റെയും സപ്പോർട്ടാണ് നമ്മുടെ ഓരോ ചാനൽ വളരുന്നത്. അപ്പം നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ പുതിയ പുതിയ വീഡിയോകൾ ഇടാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.